ഒരു പ്രമുഖ മാധ്യമത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ വാവാ സുരേഷും അതുപോലെ തന്നെ മറ്റൊരു വൈദ്യനുമായിട്ടിരുന്ന ചർച്ച ഇപ്പോൾ വളരെയധികം ചൂട് പിടിച്ച് നമ്മൾ ഒരുപാട് പേര് ഷെയർ ചെയ്ത് വരുന്ന കാണുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് പറയുന്നത് പാമ്പുകളെ വിളിച്ചു വരുത്തി വിഷം തിരിച്ചിറക്കുന്ന പരിപാടിയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. വാവാ സുരേഷ് ഇതിനു മുമ്പും കുറേ അശാസ്ത്രീയമായിട്ടുള്ള പാമ്പുകളെ കുറിച്ചിട്ട് തെറ്റായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ നടത്തിയിട്ടുള്ളതൊക്കെ ആയിട്ടുള്ള പല വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ കണ്ടു കാണും, ഇല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. ഇതിനകത്ത് എനിക്ക് ആ വീഡിയോ എടുത്തിട്ട് ഓരോ പോയിന്റുകളായിട്ട് ഡീബങ്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നുള്ളതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതായത് ആ വീഡിയോ എടുത്ത് കാണിച്ച് ഓരോന്നും എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്താണ് അതിനകത്തുള്ള മണ്ടത്തരം എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുക എന്നുള്ളതാണ് നിർദ്ദേശം. ഒന്നാമത്തെ കാര്യം പുള്ളി പറയുന്നത് താളിയോലയിലെ ജ്ഞാനം അല്ലെങ്കിൽ അറിവ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ വളരെ സത്യസന്ധമാണ് എന്നുള്ളതാണ് പറയുന്നത്. അതിനുള്ള ഒരു കാരണമായിട്ട് പുള്ളി പറയുന്നത് ഇത് നാരായം കൊണ്ട് എഴുതിയെന്നുള്ളതാണ്. അതായത് പേന പോലെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യമല്ല, നാരായം കൊണ്ട് ഇങ്ങനെ പിടിച്ചെഴുതുന്ന സമയത്ത് കുറച്ച് അധ്വാനം കൂടുതലാണ്. അതുകൊണ്ടൊക്കെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ സത്യമായിരിക്കും. മാത്രമല്ല ഒരു വിഷവൈദ്യം എന്ന് പറയുന്നത് നിമിത്തശാസ്ത്രം, മറ്റേ ദിക്കറിയണം, ഗൗളി എവിടെ നിന്ന് ചലയ്ക്കുന്നു എന്നറിയണം, ദൂത ലക്ഷണം അറിയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ നാരായം കൊണ്ട് എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ താളിയോലയിൽ എഴുതിയതുകൊണ്ടോ ഒരു വസ്തുവും സത്യമാവുന്നില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതിന് കൃത്യമായ തെളിവ് വേണം, നമ്മുടെ യുക്തിക്ക് യോജിച്ച കാര്യമായിരിക്കണം. ഇതാണ് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യം. ഇനി പാമ്പുകളെ വിളിച്ചു വരുത്തുക, ഈ വാവാ സുരേഷിന് തന്നെ അറിയാവുന്ന ഒരു കാര്യമായിരിക്കും ഒരു പക്ഷേ. പാമ്പുകൾക്ക് ചെവി എന്ന് പറയുന്നത് മനുഷ്യന് പറയുന്ന പോലെ നമ്മളെപ്പോലെ ഇൻ്റലിജിബിൾ, നമ്മൾ പറയുന്ന കോൺസനൻസ് ഒന്നും പാമ്പിന് കേൾക്കാൻ പറ്റില്ല. ഗ്രൗണ്ട് ബോണായിട്ടുള്ള അല്ലെങ്കിൽ ഭൂമിയിൽ നിന്നുള്ള വൈബ്രേഷൻസ് മാത്രമേ പിക്ക് ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ മന്ത്രോച്ചാരണം കേട്ട് പാമ്പിന് വരാനോ, ഇനി അതല്ല പാമ്പ് എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ ഇത് താളിയോലയിൽ എഴുതിയ മന്ത്രമാണ് എന്ന് പറഞ്ഞിട്ടൊന്നും പാമ്പ് ഒരിക്കലും ഇങ്ങോട്ട് വരില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രധാന കാരണം. ഇനി മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുള്ളി പറയുന്നത് ഒന്നുകിൽ നമുക്ക് ഉറുമ്പുകളെ പറഞ്ഞുവിടാം, അല്ലെങ്കിൽ എലിയെ പറഞ്ഞുവിടാം, അല്ലെങ്കിൽ തവളയെ പറഞ്ഞുവിട്ടിട്ട് പാമ്പിനെ വിളിപ്പിക്കുക, അങ്ങനെയാണ് വിളിക്കുന്നത്, അല്ല പാമ്പ് കേട്ടിട്ടല്ല വരുന്നത് എന്നാണ് പുള്ളി അതിനകത്ത് പറയുന്നത്. ഇതിനകത്തുള്ള പ്രശ്നം എന്താണ്? ഈ ഉറുമ്പുകൾ എന്ന് പറയുന്നത് വളരെ വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ബയോളജിക്കൽ ഓർഗാനിസമാണ്. ഇതിനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാനോ, ഇപ്പോൾ നമുക്ക് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള നാഡിയും ഞരമ്പ് വ്യവസ്ഥകളൊക്കെ ഉള്ളത് കൊണ്ടും നമുക്ക് മസ്തിഷ്കം ഉള്ളത് കൊണ്ടാണ് നമുക്ക് വളരെ ലേറ്റായിട്ട് ഇവോൾവ് ചെയ്ത് വന്ന ഒരു കാര്യമാണ് ഒരു കാര്യം കേൾക്കുക, മനസ്സിലാക്കുക, അതിനനുസരിച്ച് ആർട്ടിക്കുലേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറുമ്പ് എന്ന് പറയുന്ന ജീവിക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ ഇദ്ദേഹം ഇനി എന്ത് വലിയ ഘോര പ്രചണ്ഡമായിട്ടുള്ള മന്ത്രം പറഞ്ഞാലും ഈ ഉറുമ്പിന് പോയിട്ട് പാമ്പിനെ അവിടെ നിന്ന് മാളത്തിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് പറ്റില്ല. വേണമെങ്കിൽ ആർക്കും വേണോ പരീക്ഷിച്ച് നോക്കാമെന്നല്ലേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഈ ഉറുമ്പിനെയോ അല്ലെങ്കിൽ തവളയോ എലിയോ ഒക്കെ വിട്ടിട്ട് പുള്ളി ഇവരുടെ ഈ എലിയുടെയും തവളയുടെയും ജോലി എന്ന് പറഞ്ഞാൽ അവിടെ പോയി ബാബാ എന്ന് പറഞ്ഞ് മറ്റേ നാഗവല്ലിയെ വിളിച്ചുകൊണ്ട് വരുന്നത് പോലെ പാമ്പിനെ വിളിച്ചുകൊണ്ട് വരും എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത്. ഉറുമ്പ് അവിടെ പോയി കടിച്ചോടിക്കും. അപ്പോൾ ഇതൊക്കെ എന്തുമാത്രം അസംബന്ധമാണ് എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാക്കാം. ഇനി മറ്റൊരു കാര്യം പുള്ളി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാമ്പ് വന്നിട്ട് എങ്ങനെയാണ് ഈ കടിച്ച വാ കൊണ്ട് തന്നെ ആ മുറിവിൽ വച്ചിട്ട് സ്ട്രോ ആയിട്ട് മറ്റേ യക്ഷിയൊക്കെ രക്തം കുടിക്കുന്നത് പറയുന്നത് പോലെ വലിച്ചെടുക്കുന്നതാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ പാലിനകത്തേക്ക് കുറച്ച് നീല മഷി ഒഴിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പം അതായത് വിഷം നമ്മുടെ ശരീരത്തിന് ഉള്ളിലേക്ക് പോയി, വിഷവും നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റവും ബ്ലഡോ ആയിട്ടോ ഒക്കെ മിക്സ് ചെയ്ത് കിടക്കുന്ന ഒരവസ്ഥയിൽ പാമ്പ് എങ്ങനെയാണ് വളരെ വിദഗ്ധമായിട്ട് ഇതിൻ്റെ വിഷം മാത്രമായിട്ട് വലിച്ചെടുക്കുന്നത്? ഇത് മാത്രം ആലോചിച്ചാൽ മതി. ഇനി ഇദ്ദേഹം പറയുന്നത് എന്താണ്, പാമ്പ് അത് കുടിക്കുന്നു, അതിനുശേഷം ഈ പ്ലേറ്റിലെ പാലിലേക്ക് അത് കക്കി വയ്ക്കുന്നു, അങ്ങനെ ഒരു 7 പ്രാവശ്യം ചെയ്യുന്നു. അത് കഴിയുമ്പോൾ അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാൽ എന്താണ് ഗുണം? ഈ രോഗിക്ക് എന്തെങ്കിലും ആശ്വാസം കിട്ടുമോ? അപ്പോൾ ഇതിനൊന്നും യാതൊരു സാധ്യതയില്ലാത്തതാണ്. ഇനി ഈ പാമ്പുകളെ വിളിച്ചു വരുത്തുന്നത് സത്യമാണ് സത്യമാണെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ കുറേ പഴയ അറിവുകൾ നമ്മളെവിടെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കാര്യം പറയുകയാണെന്നുള്ളതാണ്. മാത്രമല്ല ഇദ്ദേഹത്തിന് ഒരു ത്രികാലജ്ഞാനം ഉള്ളതുപോലെയാണ് പറയുന്നത്, അല്ലെങ്കിൽ മുൻകൂട്ടി അറിയാൻ കഴിയുന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഈ പാമ്പ് കടിക്കുന്നതിന് മുൻപേ തന്നെ ആ കടി കിട്ടാൻ പോകുന്ന ആൾക്ക് പാമ്പ് കടി കിട്ടും എന്നുള്ളത് ഈ വൈദ്യന് അല്ലെങ്കിൽ ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നതാണ് പറയുന്നത്. ഇതിനകത്തുള്ളൊരു തമാശ എന്തെന്ന് മനസ്സിലാക്കണം. ഈ വാവാ സുരേഷിന് തന്നെ പബ്ലിക് മണി ഉപയോഗിച്ചിട്ട്, അതായത് ടാക്സ് പേയേഴ്സ് മണി ഉപയോഗിച്ച് മെഡിക്കൽ കോളേജിൽ എത്ര പ്രാവശ്യമാണ് ചികിത്സിച്ചതെന്നുള്ള ആലോചിക്കണം. അത് തന്നെ വേണം വേണ്ടത്. കൃത്യമായ ചികിത്സ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള ഒരു ആധുനിക വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്ന ആശുപത്രിയിൽ പോയി ചികിത്സിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ മുൻകൂട്ടി അറിയാവുന്ന വൈദ്യന്മാർ, ഇത്രയും കമ്പനിയുള്ള ഇദ്ദേഹത്തിന് ആരും വിളിച്ച് പറഞ്ഞില്ല ഇന്ന് പാമ്പിനെ പിടിക്കാൻ പോകരുതെന്ന്, അല്ലെങ്കിൽ പാമ്പിനെ വിളിച്ച് ഞാൻ വിഷമിറക്കി തരാമെന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സമയത്തും പുള്ളിക്കറിയാം ശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഇതിനകത്ത് നിന്ന് കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. പക്ഷേ ഇങ്ങനെയുള്ളൊരു മിസ്ഇൻഫർമേഷൻ ഒരു ചാനൽ വഴി ഇരുന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് വാവാ സുരേഷിനെ ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പാമ്പിനെ പറ്റി എല്ലാം അറിയാവുന്ന ഒരാളെന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫാൻസും കാര്യങ്ങളും എല്ലാം കൂടെ വിചാരിക്കുമ്പോൾ സമൂഹം വിചാരിക്കുന്നത് എത്രയോ കേസുകൾ നമ്മൾ കേൾക്കുകയാണ് ഈ വിഷവൈദ്യൻ്റെ അടുത്ത് പോയി അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയ്ക്കൊക്കെ പോയിട്ട് ആളുകൾ മരിക്കുന്നത്. പാമ്പ് കടിക്ക് പ്രത്യേകിച്ച് വിഷമുള്ള ബിഗ് 4 എന്ന് പറയുന്ന മെയിനായിട്ടുള്ള പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ
ഒരൊറ്റ ചികിത്സയേ ഉള്ളൂ, അത് ആൻറ്റിവെനിൻ ആണ്. വിഷമുള്ള നിങ്ങൾക്ക് ശരീരത്തിനകത്ത് വിഷബാധ ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക ചികിത്സ അതാണെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതുകൊണ്ട് ശാസ്ത്രബോധമുള്ള ഒരാളെന്നുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും എതിർക്കണം. ഇപ്പോൾ ഞാൻ മാത്രം ഒരു സൈഡിൽ നിന്ന് എതിർത്തിട്ട് കാര്യമില്ല, നമുക്ക് പറ്റുന്ന ആളുകളെല്ലാം ഇത് ഷെയർ ചെയ്യുകയും കൃത്യമായി അവരെ ഈ കാര്യം മനസ്സിലാക്കുകയും ചെയ്യും. ഇവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടൊന്നുമല്ല, ചുമ്മാ ഒരു ചീപ്പ് പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രശ്നം. വാവയെ പറഞ്ഞു കഴിയുമ്പോൾ വാവയുടെ കുറേ ഫാൻസ് വന്ന് കമൻറ്റ് ചെയ്യുന്നതൊക്കെ വളരെ സർവ്വസാധാരണമാണ്, അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട കാര്യം എന്താണ്, നിങ്ങൾ കാര്യം മനസ്സിലാക്കുക, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന ഒരു പോയിന്റ് കൂടെ പറയാതെ എന്തുമാത്രം അബദ്ധമാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. വിഷവൈദ്യൻ ഒരിക്കലും വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്ററിനപ്പുറം പോകാറില്ല. കാര്യം എന്താണ്, കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ആരെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ അയാൾ ചികിത്സിക്കാൻ വീട്ടിലുണ്ടാവണം എന്നുള്ളതാണ്. ഈ ത്രികാലജ്ഞാനവും അല്ലെങ്കിൽ ഇന്നയാളെ ഇന്ന സമയത്ത് പാമ്പ് കടിക്കും എന്ന് കൃത്യമായി നേരത്തെ അറിയാവുന്ന വൈദ്യൻ എന്തിനു വീട് വിട്ട് പുറത്ത് പോകാതിരിക്കണം? ഈ കടി കിട്ടും ആൾ വരുന്നുള്ളപ്പോൾ അറിയുമ്പോൾ മാത്രം വീട്ടിലിരുന്നാൽ പോരെ? അപ്പോൾ ആദ്യം തന്നെ ആ ലോജിക്കിൻ്റെ പ്രശ്നം നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അന്ധവിശ്വാസം നിറഞ്ഞൊരു സമൂഹത്തിനകത്ത് വീണ്ടും ഇതുപോലെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചുരുക്കി പറയുന്നുണ്ടായിരുന്നു. കാര്യം പാമ്പിൻ്റെ പല കാര്യങ്ങളും ഇതിനു മുമ്പ് നമ്മൾ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ശാസ്ത്രീയമായ ചികിത്സാ രീതി, ഏതൊക്കെ പാമ്പ് കടിച്ചാലാണ് പ്രശ്നം, എന്താണ് ബിഗ് ഫോർ, എന്താണ് ഡ്രൈ ബൈറ്റ്, ഇതിനെക്കുറിച്ചൊക്കെ വിശദമായി നമ്മൾ ധാരാളം വീഡിയോ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ കാണാൻ കഴിയും. പറ്റുമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യം മാത്രമേ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നുള്ളൂ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് വീണ്ടും കാണുന്നവരെ ആമി ഹോസ്റ്റ് ചന്ദ്രശേഖർ സനിയ.